മിനിറ്റ് ആദ്യം അറിയിപ്പുണ്ടേ. വെള്ളത്തിനും വില കൂട്ടി. ഒരു ലിറ്ററിന് ഒരു പൈസയാണ് വർദ്ധിപ്പിച്ചത്. ഒരു പൈസ, ഒരു പൈസ സിമ്പിൾ, ഒരു പൈസ. മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഒരു വെള്ളക്കണക്ക്. അഞ്ചുപേരടങ്ങുന്ന ഒരു കുടുംബത്തെ ഒരു 100 ലിറ്ററിൽ കൂടുതൽ ഒരു ദിവസം ആവശ്യം വേണ്ടിവരുമോ? അഞ്ചു പേർക്ക് ഒരു ദിവസം 100 ലിറ്റർ. നല്ല അറിവും പാണ്ഡിത്യവും ഒക്കെയുള്ള മന്ത്രി. സാധാരണക്കാർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ ബുദ്ധിമുട്ടാർക്കാണ്? മന്ത്രിയെ പോലുള്ള വലിയ വലിയ പദവികൾ വഹിക്കുന്നവർക്കും അതുപോലെ തന്നെ കീശ നിറച്ചും പൈസയുള്ളവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പാവങ്ങൾക്ക് ഇതൊന്നും ഒരു ബുദ്ധിമുട്ടുമല്ല. മിനിസ്റ്ററെ, വെള്ളത്തിനും വില കൂട്ടിയല്ലേ? ചെറിയ തോതിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്ന് പറഞ്ഞാല് വലിയ വില നൽകേണ്ടി വരും. 44 രൂപ കൊടുക്കുന്നവർ 144 രൂപ കൊടുക്കണം. മിനിസ്റ്റർ, ദിവസക്കണക്കിൽ ഈ വർധനം ഒന്ന് വിശദീകരിക്കുമോ? ഒരു ദിവസം 5 രൂപയുടെ വർധനവ്. സിമ്പിൾ, മന്ത്രിയുടെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ പോലും ഒരു മാസം 150 റുപ്യന്റെ വർധന. ചെറുത്, 88 രൂപ കൊടുത്തിരുന്ന ആളുകൾ 200 രൂപ കൂടുതൽ 288 രൂപ കൊടുക്കണം. മിനിസ്റ്റർ, ആൾക്കണക്കിന് വർധനവ് എങ്ങനെയാണ്? ഒരാൾക്ക് 1 രൂപയുടെ വർധനവ്. മന്ത്രി പറയുന്ന കണക്കനുസരിച്ച് പുതിയ നിരക്കിൽ വിവിധ സ്ലാബുകളിലായിട്ട് ഒരു കുടുംബം ശരാശരി 200 രൂപ മുതൽ 400 രൂപ വരെ അധിക വില നൽകേണ്ടി വരും. ഇപ്പോഴത്തേതിൻ്റെ 3 ഇരട്ടി. ചെറുത്, ഞാൻ പറഞ്ഞില്ലേ ഇതുകൊണ്ട് അധികമായി പ്രതീക്ഷിക്കുന്നത് 400 കോടി രൂപ മാത്രമാണ്. പക്ഷെ ആരും പേടിക്കണ്ട കേട്ടോ, മാർച്ച് മാസത്തിലോ ഏപ്രിൽ മാസത്തിലോ ഇതിന്റെ എഫക്ട് ഉണ്ടാവുള്ളൂ. 2 മാസം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ച് ആരും സമാധാനിക്കണ്ട. ഈ വില കൂട്ടിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉത്തരവ് പുറത്തു വന്നു കഴിഞ്ഞു. മാർച്ചിലോ ഏപ്രിലോ ബില്ലടച്ചാൽ മതി, അതാണ് മന്ത്രി ഉദ്ദേശിച്ചത്. അല്ലാണ്ട് നിരക്ക് വർധന മാർച്ച് മുതലോ ഏപ്രിൽ മുതലോ അല്ല. മിനിസ്റ്റർ, ഒരു കുടുംബത്തിന് ശരാശരി ഒരു ദിവസം എത്ര ലിറ്റർ വെള്ളം വേണ്ടി വരും? നിങ്ങളൊരു കണക്കെന്താണ്? എത്ര കുടുംബങ്ങളുണ്ട്? ഒരു 4 പേരടങ്ങുന്ന കുടുംബത്തിന് എത്ര ലിറ്റർ വെള്ളം വേണ്ടി വരും? 4 പേരടങ്ങുന്ന അല്ലെ 5 പേരടങ്ങുന്ന ഒരു കുടുംബത്ത് ഒരു 100 ലിറ്ററിൽ കൂടുതൽ ഒരു ദിവസം ആവശ്യം വേണ്ടി വരുമോ? ഒരു 100 ലിറ്ററിൽ കൂടുതൽ 100 ലിറ്റർ 5 അംഗ കുടുംബത്തിന്. ഓക്കെ, നമ്മളെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ബക്കറ്റില്ലേ, അതിൽ ഏറ്റവും ചെറിയ ബക്കറ്റ് പോലും 10 ലിറ്ററാണ്. അതായത് ഒരു 5 അംഗ കുടുംബം 2 നേരം കുളിച്ചാൽ 100 ലിറ്റർ വെള്ളം തീരുന്ന ചുരുക്കം. ചെറുതായി കുളിച്ചാലാണ് ഞാൻ പറഞ്ഞത്. 125 ലിറ്റർ വെള്ളത്തിൽ കൂടുതൽ ഒരു ദിവസം ഒരു കുടുംബത്തിന് വേണ്ടി വരുന്നില്ല. മിസ്റ്ററെ, കുറച്ചൊന്ന് കൂട്ടുമോ? ഒരു 4 പേരടങ്ങുന്ന കുടുംബം ഒരു ദിവസം 500 ലിറ്റർ വെള്ളം പോരെ, നമ്മൾ ചിന്തിക്കണ്ടേ? അങ്ങനെ തള്ളി 500ൽ എത്തിച്ചിട്ടുണ്ട്. വാട്ടറിന്റെ ഉപയോഗം നമ്മൾ പരിമിതപ്പെടുത്തണം. ഓക്കെ മിനിസ്റ്റർ, ഇപ്പോ എത്ര പൈസയാണ് കൂട്ടിയേ? അതിന് 1 പൈസയുടെ വർധന ഉണ്ടായിട്ടുള്ളൂ. 1 പൈസ കൂട്ടിയത്? 1 പൈസയല്ലേ കൂട്ടിയുള്ളൂ. 1 പൈസ. ഓ, സമാധാനായി എന്ന് വിചാരിച്ച് നിങ്ങൾ ആരും ഇരിക്കണ്ട. 1 പൈസ കൂട്ടിയത്. പുതിയ നിരക്ക് പ്രകാരം വിവിധ സ്ലാബുകളിലായിട്ട് ഒരു കുടുംബം ശരാശരി 200 രൂപ മുതൽ 400 രൂപ വരെ അധികം കൊടുക്കേണ്ടി വരും. LDF വരും, എല്ലാം ശരിയാകും. ഈ വർധനവ് ജനങ്ങൾക്ക് ഭാരമല്ല. ഭാരാകുകയില്ല കേട്ടോ, ആരും പേടിക്കണ്ട. മിനിസ്റ്റർ, എന്തിനാണ് ഇങ്ങനെ വില കൂട്ടിയേ? ഇത് ജനങ്ങളും ഗവൺമെന്റും തമ്മിലുള്ള നല്ലൊരു ബന്ധത്തിന് അനിവാര്യമാണ്. ബന്ധം അനിവാര്യമാക്കാൻ വേണ്ടി ചെയ്തതാണ്. ആ, ഇതുകൊണ്ടുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ഇതൊക്കെയാണ്. നല്ല സർവീസ് കൊടുക്കാൻ കഴിയണം. ഈ കാണുന്നത് വിഷുവിനോ ദീപാവലിക്കോ പൂക്കുറ്റി കത്തിച്ചതല്ല, വാട്ടർ അതോറിറ്റീൻ്റെ പൈപ്പ് പൊട്ടിയിട്ട് പൂക്കുറ്റി പോലെ ആയതാണ്. ഇനി അടുത്ത ലക്ഷ്യം ജലലഭ്യത ഉറപ്പുവരുത്താനായിട്ട് സാധിക്കണം. അല്ലല്ല, റൂം ഫോർ ദി റിവർ അല്ലത്, അത് പൈപ്പ് പൊട്ടിയിട്ട് റോഡ് ഫോർ ദി റിവർ ആയതാണ്. ഇതൊക്കെ നന്നാക്കേണ്ട ആരാണ് മിനിസ്റ്ററെ? ഡിപ്പാർട്ട്മെന്റ് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. പക്ഷേ ചെയ്യൂല മിനിസ്റ്റർ. ഈ വില കൂട്ടിയല്ലോ,
ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും അന്വേഷണം നടത്തിയോ? എൻ്റെ വ്യക്തിപരമായ രീതിയിൽ ബന്ധപ്പെടാവുന്ന ആൾക്കാരോടൊക്കെ ഞാനൊരു അന്വേഷണം നടത്തി മന്ത്രി എന്ന നിലയിൽ. പക്ഷേ ഒരാൾ പോലും ഒന്നും മോശം പറഞ്ഞില്ല കേട്ടോ. ആരോടാണ് അന്വേഷിച്ചത്? മൂപ്പര അണികളോട്. അപ്പൊ ഇതുകൊണ്ട് പൂർണ്ണമാവുകയല്ല, എങ്കിലും ഒരു കൈത്താങ്ങ്. ഒന്നും പറയാനില്ല. ഒരു പൈസയല്ലേ കൂട്ടിയുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ആരും വെള്ളം ലാവിഷായി ഉപയോഗിക്കണ്ട, കൈ പൊള്ളും. ആ ഇനി മൊത്തത്തിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥേനെ കുറിച്ചിട്ടുള്ള ഒരു അവലോകനം. ആ ഇടിച്ച് പിഴിഞ്ഞ് ഉരുട്ടിയെടുക്കുന്ന പൊറോട്ടൻ്റെ സ്ഥാനത്ത് സാധാരണക്കാരനെ സങ്കല്പിക്കുക. അപ്പൊ കുടിവെള്ളം മുട്ടിയില്ലെങ്കിൽ പിന്നെ കാണാം. അപ്പൊ ശരി, ഓക്കേ.